തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് സംബന്ധിച്ച് പച്ചക്കള്ളം സത്യവാങ്മൂലം നൽകിയത് പ്രതിരോധിക്കാനാകാത്ത അവസ്ഥയിലാണ് BJP. വൻകിട നിയമ കമ്പനികളുടെ നിയമോപദേശപ്രകാരം ആസൂത്രിത നീക്കത്തിലൂടെയാണ് കോർപ്പറേറ്റായ രാജീവ് ചന്ദ്രശേഖർ വെറും 36 കോടിയുടെ ഉടമ മാത്രമായി മാറിയതെന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. 2006 മുതൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതു മുതൽ തുടങ്ങുന്നു ഒളിച്ചുകളി. വ്യവസായ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് വൻകിട വ്യവസായ ശൃംഖലകൾ സ്ഥാപിച്ച് അവ പരസ്പരം നിക്ഷേപിച്ച് യഥാർത്ഥ നിക്ഷേപകൻ മറയത്ത് നിന്നാണ് രാജീവിന്റെ ലാഭകരമായ രാഷ്ട്രീയ ബിസിനസ്. രാജീവ് സ്ഥാപിച്ച വ്യവസായ മൂലധന നിക്ഷേപ സ്ഥാപനം ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ ആസ്തി 10,000 കോടി രൂപയാണ്. 2005 രാജീവ് തുടങ്ങിയ BPL മൊബൈൽ എസ്റ്റാർ ഗ്രൂപ്പിന് നൽകിയത് 4,400 കോടിക്കാണ്. ഏഷ്യാനെറ്റ് വിനോദ ചാനൽ സ്റ്റാർ ഗ്രൂപ്പിന് വിറ്റത് 1,400 കോടിക്ക്. ജൂപ്പിറ്ററിന്റെ കീഴിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പബ്ലിക് TV അടക്കം 56 സ്ഥാപനങ്ങളുണ്ടെന്ന് കോർപ്പറേറ്റ് കാര്യ വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ സമ്മതിച്ചിട്ടുണ്ട്. ബിസിനസ് വിജയം, വാഹനപ്രേമം തുടങ്ങി മുൻകാല അഭിമുഖങ്ങളിലെ വെളിപ്പെടുത്തലുകൾ തന്നെ രാജീവിനെ തിരിഞ്ഞുകൊത്തുന്നു. എണ്ണമറ്റ സമൂഹ മാധ്യമ പേജുകളിലും പത്രദൃശ്യമാധ്യമങ്ങൾ വഴി നടത്തുന്ന വ്യക്തിതല പരസ്യങ്ങൾ മാത്രം പണക്കൊഴുപ്പ് തെളിയിക്കുന്നുണ്ട്.